Newsroom Evening Updates presented by City Exchange, Doha, Qatar. Azim Technologies, Gesham International, RP Tech. ന്യൂസ്റൂം വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് മെയ് 29 ശനിയാഴ്ച. പ്രധാന വാർത്തകൾ ഇൻ അസോസിയേഷൻ വിത്ത് അസിം ടെക്നോളജീസ്. തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614777 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. സംസ്ഥാനത്തു നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർക്ക് കോവിഷീൽഡ് രണ്ടാം ഡോസ് വാക്സിൻ 4 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ നൽകാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇവർക്ക് പ്രത്യേക വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നൽകാനും ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. പല വിദേശ രാജ്യങ്ങളിലും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ രേഖപ്പെടുത്തണമെന്നതും നിർബന്ധമാക്കിയിട്ടുണ്ട്. നിലവിൽ രജിസ്ട്രേഷനായി ആധാർ കാർഡ്, മറ്റു തിരിച്ചറിയൽ രേഖകൾ ഇവയിൽ നൽകിയിട്ടുള്ള വിവരങ്ങളാണ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുന്നത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് രണ്ടാം ഡോസ് കോവിഷീൽഡ് വാക്സിൻ 12 മുതൽ 16 ആഴ്ചകൾക്കുള്ളിലാണ് എടുക്കാൻ കഴിയുന്നത്. ഇത് വിദേശത്തേക്ക് ജോലിക്കും പഠനത്തിനുമായി പോകുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. അതേസമയം വാക്സിൻ എടുക്കുന്നവർക്കുള്ള OTP നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറിലേക്കാണ് പോകുന്നതെന്നും ഇത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പലരും ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പരല്ല ഉപയോഗിക്കുന്നതെന്നും ഇത് പരിഹരിക്കാൻ ശ്രമം നടത്തുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഖത്തറിൽ പുതുതായി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വീണ്ടും 200-ൽ താഴെയെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 156 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ഏറ്റവും കുറഞ്ഞ കോവിഡ് വ്യാപന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 337 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. 53-56 വയസ്സ് പ്രായമുള്ളവരാണ് മരിച്ചത്. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 554. രാജ്യത്ത് ചികിത്സയിലുള്ള മൊത്തം കോവിഡ് രോഗികളുടെ എണ്ണം 3771 കുറഞ്ഞിട്ടുണ്ട്. പുതിയ 156 കേസുകളിൽ 98 പേർക്ക് സമൂഹ വ്യാപനത്തിലൂടെയാണ് കോവിഡ് ബാധിച്ചത്. 58 പേർ വിദേശത്തുനിന്ന് തിരിച്ചെത്തിയ യാത്രക്കാരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 17 പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 234 കുറഞ്ഞു. 3 പേരെയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. 133 പേർ ഇപ്പോൾ ICUവിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ 9 മാസത്തിനിടെ ഖത്തറിൽ കോവിഡ് ബാധിച്ച് സുഖം പ്രാപിച്ചവർക്കും വാക്സിൻ എടുത്തവർക്ക് നൽകുന്ന അതേ ആനുകൂല്യങ്ങൾ അനുവദിക്കുമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിന്റെ 1-ാം ഘട്ടത്തിൽ പല സ്ഥാപനങ്ങളിലും പല സേവനങ്ങൾക്കും വാക്സിനേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇവർക്ക് ലഭിക്കുന്ന അതേ ഇളവുകളാണ് കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ കോവിഡ് ബാധിച്ച് സുഖപ്പെട്ടവർക്കും ലഭിക്കുക. വാക്സിനേഷൻ ചെയ്തവരും കഴിഞ്ഞ 9 മാസത്തിനിടെ കോവിഡ് ബാധിച്ചവരും എന്നാൽ മുഴുവൻ വാക്സിൻ എടുക്കാത്തവരും 1-ാം ഘട്ടത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹരായിരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം ട്വീറ്റ് ചെയ്തു. കഴിഞ്ഞ 9 മാസത്തിനിടെ കോവിഡ് ബാധിച്ച് സുഖപ്പെട്ട വാക്സിൻ എടുക്കാത്തവർക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഇമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഡൌൺലോഡ് ചെയ്യാൻ കഴിയും. അവർ ഈ സർട്ടിഫിക്കറ്റ് സ്ഥാപനങ്ങളിൽ കാണിച്ചാൽ മതിയാകും. ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഓതന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഡൌൺലോഡ് ചെയ്യാൻ കഴിയുക. ഖത്തറിലെ സ്കൂളുകൾക്ക് ഞായറാഴ്ച മുതൽ ആവശ്യമെങ്കിൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകി. നിലവിൽ ഓൺലൈനായാണ് ക്ലാസുകൾ നടക്കുന്നത്. എന്നാൽ ഓൺലൈനായി മാത്രം പ്രവർത്തിക്കണോ അതല്ല സമ്മിശ്ര സമ്പ്രദായത്തിൽ പ്രവർത്തിക്കണമോ എന്ന് സ്വകാര്യ സ്കൂളുകൾക്ക് തീരുമാനിക്കാം. ഓൺലൈൻ ക്ലാസുകൾ, നേരിട്ട് ക്ലാസിലെത്തിയുള്ള പഠനം എന്നിവ സമന്വയിപ്പിച്ചുള്ള പഠന സമ്പ്രദായമാണ് സമ്മിശ്ര പഠന രീതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഞായറാഴ്ച മുതൽ ഇക്കാര്യത്തിൽ സ്കൂളുകൾക്ക് തീരുമാനമെടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്വകാര്യ സ്കൂൾ വിഭാഗം ഡയറക്ടർ റാഷിദ് അമീരിയാണ് അൽ ഷർക്ക് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്നലെ മുതലാണ് ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങളിലെ ആദ്യഘട്ട ഇളവുകൾ പ്രാബല്യം.
പ്രാബല്യത്തിൽ വന്നത്. മെയ് 30 മുതൽ സ്കൂളുകൾക്ക് 30% ശേഷിയിൽ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. നിലവിൽ സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയാണ്. ഓൺലൈൻ മാത്രമായാണ് നിലവിൽ പഠനം നടക്കുന്നത്. ഖത്തറിലെ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ നടത്തിവരാറുള്ള വിവിധ പരിശീലന ക്ലാസുകൾ ഓൺലൈനായി June 1 മുതൽ പുനരാരംഭിക്കും. ക്ലാസിക്കൽ നൃത്തം, കരാട്ടെ, യോഗ, കുങ്ഫു, കളരി എന്നിവയിലാണ് പരിശീലനം നൽകുന്നത്. യോഗ ക്ലാസുകൾ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകിട്ടായിരിക്കും നടക്കുക. വനിതകൾക്കുള്ള യോഗ ഞായർ ബുധൻ ദിവസങ്ങളിൽ രാവിലെ നടക്കും. കരാട്ടെ ശനി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകിട്ടാണ് നടക്കുക. ക്ലാസിക്കൽ ഡാൻസ് ഞായറും തിങ്കളും വൈകിട്ട് പരിശീലിപ്പിക്കും. കളരിയും കുങ്ഫുവും വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് ഓൺലൈനായി പഠിക്കാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾക്ക് 5538899 അല്ലെങ്കിൽ 4468667 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സൌദിയിൽ നിലവിൽ യാത്രാ വിലക്കുള്ള 20 രാജ്യങ്ങളിൽ നിന്നും UAE അടക്കം 11 രാജ്യങ്ങളിൽ നിന്നും പ്രവേശനം അനുവദിച്ചു. നാളെ പുലർച്ചെ 1 മണി മുതൽ പ്രവേശനം അനുവദിക്കും. ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ഈ രാജ്യങ്ങളിലൂടെ സൌദിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരാഴ്ചത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. UAEക്ക് പുറമെ ജർമ്മനി, അമേരിക്ക, അയർലന്റ്, ഇറ്റലി, പോർച്ചുഗൽ, UK, സ്വീഡൻ, സ്വിറ്റ്സർലന്റ്, ഫ്രാൻസ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് യാത്രാ വിലക്ക് നീക്കിയ മറ്റു രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനത്തോത് കുറഞ്ഞതാണ് വിലക്ക് നീക്കാൻ കാരണമായത്. നേരത്തെ യാത്രാ വിലക്ക് നിലനിൽക്കുന്ന ഇന്ത്യ അടക്കം 9 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിലക്ക് തുടരാനാണ് തീരുമാനം. എന്നാൽ UAEയിൽ നിന്നുള്ള വിലക്ക് നീക്കിയെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ ഇന്ത്യക്കാർക്ക് UAE വഴിയും സൌദിയിലെത്താൻ തൽക്കാലം കഴിയില്ല. ഗുഡ്വിൽ കാർഗോ ബ്രേക്കിംഗ് ന്യൂസ്. ഖത്തറിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കും ക്യാൻസൽ ചെയ്ത് മടങ്ങുന്നവർക്കുമായി ദോഹയിലെ ഗുഡ്വിൽ കാർഗോ ഡോർ ടു ഡോർ എക്കണോമിക് സർവീസ് ഒരുക്കിയിരിക്കുന്നു. 150 കിലോയോ അതിൽ കൂടുതലോ ലഗേജ് ഉള്ളവർക്ക് കിലോയ്ക്ക് വെറും 6 ഖത്തർ റിയാൽ മാത്രം. ഇപ്പോൾ തന്നെ വിളിക്കൂ 448-78-448. കണ്ടീഷൻ സപ്ലൈ. ഗുഡ്വിൽ കാർഗോ, എയർപോർട്ട് റോഡ്, ദോഹ, ഖത്തർ. കുവൈത്തിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പെടുത്തവരും ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. വാക്സിൻ സ്വീകരിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ നിരവധി പേർ ജാഗ്രത കൈവിട്ടതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ പ്രത്യേക നിർദ്ദേശം നൽകിയത്. അതേസമയം വാക്സിൻ സ്വീകരിച്ചവർക്ക് പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. ആദ്യ ഡോസ് സ്വീകരിച്ചവർക്ക് 50% രണ്ട് ഡോസും സ്വീകരിച്ചവർക്ക് 90% പ്രതിരോധ ശേഷി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇത് കാരണമാണ് ജാഗ്രത തുടരാൻ ആവശ്യപ്പെടുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ മുൻ പഞ്ചഗുസ്തി താരവും ചാവക്കാട് സ്വദേശിയുമായ NV സുധീർ കുമാർ അജ്മാനിൽ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച താമസ സ്ഥലത്ത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കനഡയിൽ നടന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്നു. ഗുരുവായൂരിലെ മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. 2008 മുതൽ അജ്മാൻ ബീച്ച് ഹോട്ടലിൽ സെക്യൂരിറ്റി ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇന്ത്യയിലെ ദേശീയ ചാമ്പ്യൻ പട്ടവും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട തിരുവല്ല മാന്നാർ സ്വദേശി സുജ ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റൈനിൽ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സ്ക്വയർ ഫാർമസിയിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു. അഡ്വക്കേറ്റ് ഡൊമിനിക് ഈപ്പനാണ് ഭർത്താവ്. 2 മക്കളുണ്ട്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ 45 പേർ കൂടി കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. കുവൈത്തിൽ ഇന്നലെ മരണപ്പെട്ട 5 പേർ ഉൾപ്പെടെയുള്ള കണക്കാണിത്. ബഹ്റൈനിൽ 21 പേരും സൌദിയിൽ 14 പേരും കുവൈത്തിലും UAEയിലും 5 പേർ വീതവുമാണ് മരിച്ചത്. ഖത്തറിൽ 2 പേരാണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. UAEയിൽ 1812 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 1779 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. സൌദിയിൽ 1106 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 1274 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ബഹ്റൈനിൽ 2957 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 1746 പേരാണ് രോഗമുക്തി നേടിയത്. കുവൈത്തിൽ 1384 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 1010 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. ഒമാനിലെ ഇന്നത്തെ പ്രതിദിന കണക്കുകൾ ലഭ്യമായിട്ടില്ല.
വെസ്റ്റ് ബാങ്ക് നഗരമായ ബത്ലഹേമിലെ ഫലസ്തീൻ ഭൂമിയിൽ നൂറുകണക്കിന് പുതിയ കുടിയേറ്റ യൂണിറ്റുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ അധിനിവേശ അധികൃതർ അംഗീകാരം നൽകിയതായി വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ബത്ലഹേമിന് തെക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന കിസാൻ അൽ റഷായിദ ഗ്രാമങ്ങളിലെ ഫലസ്തീൻ ഭൂമിയിൽ 560 പുതിയ സെറ്റിൽമെന്റ് യൂണിറ്റുകൾ നിർമ്മിക്കാൻ അനുമതി ലഭിച്ചതായി ബത്ലഹേമിലെ വാളാൻ സെറ്റിൽമെന്റ് റെസിസ്റ്റൻസ് കമ്മീഷൻ ഓഫീസ് ഡയറക്ടർ ഹസൻ ബ്രിജിഹ് അറിയിച്ചു. കിസാൻ ഗ്രാമത്തിൽ അനധികൃതമായി നിർമ്മിച്ച എ ബി ഹനഹാലിൽ 90 പുതിയ സെറ്റിൽമെന്റ് യൂണിറ്റുകൾ നിർമ്മിക്കാൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് പുതിയ കുടിയേറ്റ യൂണിറ്റുകൾക്ക് കൂടി അനുമതി നൽകിയതെന്ന് ഹസൻ ബ്രിജിഹ് പറഞ്ഞു. ബത്ലഹേമിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഇസ്രായേൽ കയ്യേറ്റം ശക്തമായി തുടരുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് രോഗവ്യാപനം കുറയുന്നുണ്ടെങ്കിലും നിയന്ത്രണങ്ങൾ ഒഴിവാക്കാറായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്താകെ മെയ് 31 മുതൽ ജൂൺ 9 വരെ ലോക്ഡൌൺ തുടരാനാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത്യാവശ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഘട്ടത്തിൽ ഇളവുകൾ നൽകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ജീവനക്കാരുടെ എണ്ണം 50% കൂടരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം മലപ്പുറം ജില്ലയിൽ ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ഡൌൺ പിൻവലിച്ചിട്ടുണ്ട്. വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതി രൂപീകരിക്കുമെന്നും കേരളത്തിൽ വാക്സിൻ നിർമ്മിക്കാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് കൂടുതൽ വാക്സിൻ ജൂൺ ആദ്യവാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നിലപാടുകളോടുള്ള അതൃപ്തി പ്രകടമാക്കിയ നടൻ പൃഥ്വിരാജിന്റെ നിലപാട് എല്ലാവരും പിന്തുടരുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എല്ലാറ്റിനോടും അസഹിഷ്ണുത കാണിക്കുന്ന നിലപാടാണ് സംഘപരിവാർ സാധാരണയായി സ്വീകരിച്ചു വരാറുള്ളതെന്നും പൃഥ്വിരാജിനെതിരെയും അതേ അസഹിഷ്ണുത അവർ പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൃഥ്വിരാജ് പ്രകടിപ്പിച്ച വികാരം നമ്മുടെ സമൂഹത്തിന്റെ വികാരമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ഇന്ന് 23,513 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 3,990, തിരുവനന്തപുരം 2,767, പാലക്കാട് 2,682, എറണാകുളം 2,606, കൊല്ലം 2,177, ആലപ്പുഴ 1,984, തൃശൂർ 1,707, കോഴിക്കോട് 1,354, കോട്ടയം 1,167, കണ്ണൂർ 984, പത്തനംതിട്ട 683, ഇടുക്കി 662, കാസർകോട് 506, വയനാട് 244 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 139 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. 22,016 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,272 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 198 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം 8,455 ഉയർന്നിട്ടുണ്ട്. ന്യൂസ്റൂം എക്സ്ചേഞ്ച് റേറ്റ് presented by സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇന്നത്തെ വിനിമയ നിരക്ക് 19 രൂപ 60 പൈസ. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 41 ഡിഗ്രി, കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 23%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 21 കിലോമീറ്റർ.